കട്ടച്ചിറയിൽ വഴിയരികിൽ അവശനിലയിൽ കടുവയെ കണ്ടെത്തി. തലയുടെ മുൻഭാഗത്ത് ചെവിയുടെ താഴെ മുറിവുണ്ട്. സമീപത്ത് ആനയുടെ കാൽപ്പാടും കണ്ടെത്തി. ശശിനാരായണൻ ചേരുന്നു. ശശി, എന്താണ് സംഭവിച്ചതെന്നാണ് വനംവകുപ്പ് പറയുന്നത്? ധന്യ, ഇന്ന് രാവിലെയാണ് ഈ രണ്ടു വയസ്സുള്ള കടുവയെ ഈ മണിയാർ കട്ടച്ചിറ വനമേഖലയിലെ ഭാഗത്ത് കണ്ടെത്തുന്ന അവശ നിലയിലാണ്. ഇതിന്റെ കാലിനും അതുപോലെ തന്നെ തലയ്ക്കും മുറിവേറ്റ ഒരു സ്ഥിതി കൂടിയുണ്ട്. എന്തായാലും ഭക്ഷണം എടുക്കാത്ത അവസ്ഥയിൽ അവശ നിലയിൽ കണ്ടെത്തിയായിരുന്നു. അതായത് പത്രവിതരണത്തിന് രാവിലെ പോയ ആളുകളാണ് ഈ കടുവയെ അവശ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് സ്ഥലത്തെത്തി ഇപ്പോൾ കടുവയെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതിന് സമീപപ്രദേശത്തും ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആനയുമായി വല്ല ഏറ്റുമുട്ടലോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിശദമായി പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും അവശ നിലയിലാണ് ഈ കടുവ. രണ്ടു വയസ്സുള്ള കടുവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കാലിലൊക്കെ മുറിവുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കാൻ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇത് ഭക്ഷണം എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു നിഗമനം. എന്തായാലും കടുവയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വെറ്ററിനറി ഡോക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇനി എന്ത് തരത്തിലാണ് അതിൽ ആക്രമണം ഉണ്ടായതാണോ അതോ ഇനിയും മറ്റെന്തെങ്കിലും അസുഖമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ പ്രദേശത്ത് നേരത്തെ കടുവയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ട്. കാരണം മണിയാർ മേഖല, അതായത് മണിയാറിലെ എ ആർ ക്യാമ്പിന്റെ സമീപ പ്രദേശങ്ങളൊക്കെ വനമേഖലയാണ്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശമാണ്. പക്ഷെ അത്തരത്തിൽ ആ കടുവ തന്നെ ആണോ ഇതെന്ന് അറിയത്തില്ല. കാരണം ചെറിയ കടുവയാണ്. ആനയുടെ കാൽപ്പാട് കണ്ടു എന്നും കൂടി ഉണ്ടല്ലോ. ആനയുടെ കാൽപ്പാട് സമീപത്ത് കണ്ട്, ഒരുപക്ഷെ ആന ഇത് ആക്രമിച്ചോ വല്ലതും എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് നോക്കുന്നുണ്ട്. കാരണം കാലിനും ഈ കഴുത്തിനും ഒക്കെ മുറിവ് ഇതിനുണ്ട്. അതിന് അങ്ങനെ വല്ല ഏറ്റുമുട്ടലുണ്ടോ, എങ്ങനെ ആന ആക്രമിച്ചതാണോ എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലാണോ ഇനി കടുവ അവശ നിലയിലായത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. എന്തായാലും അവശ നിലയിലായ കടുവ ഇപ്പൊ അവിടെ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി മാറ്റിയിട്ടുണ്ട്. ധന്യ, നന്ദി ശശി.